പന്ത്രണ്ട് എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. എംപിമാർക്കെതിരായ നടപടി ചട്ടവിരുദ്ധമാണ് എന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും രാജ്യസഭയിൽ കോൺഗ്രസ് സഭാകക്ഷി നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടു. നടപടി നേരിട്ടവർ ഖേദപ്രകടനം നടത്തില്ല എന്നും പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി. പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുവെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കില്ല എന്ന് സഭാധ്യക്ഷൻ വെങ്കയ്യ നായിഡു മറുപടി നൽകി. You try to mislead the house, you disturbed the house, you ransacked the table and you also threw the papers on the chair and also you have got, some of them have gone down to the table and then you are giving me lessons. You are giving me lessons. You are giving me lessons. So this is not the way. It was the motion was moved, it was approved, action is taken, it is final. If the members who have committed this sacrilege against the house, they have not expressed any remorse. On the other hand, they are justifying. And so I don't think the appeal of the leader of opposition is worth considering. I am not considering it at all. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ച 3 പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് സഭയിൽ എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എം പിമാരുടെ സസ്പെൻഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും കൂടി ഇപ്പോൾ ഉടലെടുത്തു വരുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് രണ്ടാം ദിവസവും ഇന്നും ഇരു സഭകളിലും കാണാൻ സാധിച്ചത്. ഈ 12 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. 2 സഭകളുടെയും അധ്യക്ഷന്മാർ ഈ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നടപടികൾക്ക് ഇന്നലെ ഉള്ള നടപടികൾക്ക് അനുമതി നൽകിയ രാജ്യസഭാ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ക്രമപ്രശ്നം, ആ ക്രമപ്രശ്നത്തിന് മറുപടി നൽകി. ഇതനുസരിച്ച് റൂൾ 52 അനുസരിച്ച് സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തുടർച്ചയായിട്ടുള്ള ഒരു നടപടിക്രമമാണ് രാജ്യസഭയുടേത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ തുടർച്ചയായി ഒന്ന് മാത്രമായി ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ നടപടികൾ എടുക്കാനായിട്ട് ഉള്ള അധികാരം ഈ സമ്മേളന കാലയളവിലും ചെയറിനുണ്ട് എന്ന വാദമാണ് ഭരണം ചെയർമാൻ ഉയർത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ഈ നടപടികൾക്ക് വിധേയരായിട്ടുള്ളവർ ഒരു വിധത്തിലുള്ള ഖേദപ്രകടനവും നടത്താതെ നടപടിയെ ന്യായീകരിക്കുന്ന, തങ്ങളുടെ പ്രതിഷേധത്തെ അടക്കം ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് നടപടി പിൻവലിക്കില്ല എന്നും വ്യക്തമാക്കി. ഇതേ തുടർന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമായി മാറുകയായിരുന്നു. പ്രതിപക്ഷം തുടർന്നും സഭ നടത്തിക്കൊണ്ടുപോകാനുള്ള ചെയർമാന്റെ ശ്രമത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോഴും സഭാ നടപടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ സഭാ നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ചെയർമാൻ രൂക്ഷമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചു. 2 പക്ഷത്തെയും, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും 90%+ എംപിമാർക്കും സഭാ നടപടികൾ വേണ്ട വിധത്തിൽ നടത്തിക്കൊണ്ടുപോകണം എന്നതാണ് താല്പര്യം. ഏതാനും ചിലർ അവരുടെ താല്പര്യത്തിന് വേണ്ടി സഭയുടെ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഇതിനി അനുവദിക്കാൻ സാധിക്കില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സഭയ്ക്ക് പുറത്ത് എത്തിയ, വാക്കൌട്ട് നടത്തി സഭയ്ക്ക് പുറത്ത് എത്തിയ എംപിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. ഈ സഭാ സമ്മേളനം തീരുന്നതുവരെ അല്ലെങ്കിൽ അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.